എനിക്ക് പിള്ളേരുടെ കരച്ചില് കേൾക്കാനെ പറ്റില്ല, അത് നിർത്താൻ നോക്ക്. അതെന്റെ കൂടെയാണെങ്കിൽ ഇങ്ങനെ കരയില്ല. പിന്നെ എന്റെ കയ്യിലുള്ളതുകൊണ്ടാണോ? നീ തലകുത്തിയെ പിടിച്ചിരിക്കുന്ന ആദ്യം അവനെ നിലത്ത് വയ്ക്ക്. അവന്റെ മൂക്ക് നോക്ക്. ഓഹോ, അപ്പൊ മൂക്ക് അടഞ്ഞിരിക്കുന്നോണ്ടായിരിക്കും. അവന്റെ മൂക്കിൽ നക്കിയാൽ അവൻ കരച്ചിൽ നിർത്തും. ഞാൻ നക്കാം. ഏ, അത് തുണിക്കകത്ത് മൂത്ര ഒഴിച്ചു കാണും. അതുകൊണ്ട് അത് അഴിച്ചു മാറ്റിയെങ്കിൽ മാത്രമേ കൊച്ചു കരച്ചിൽ നിർത്തൂ. മനുഷ്യരൊക്കെ ഈ തുണി കെട്ടുന്നതിനാ ശല്യം. കൂടുതൽ വാതി പിടിക്കാതെ തുണി കഴിച്ചു മാറ്റടാ. ഈ ജോലിയൊക്കെ ചെയ്യാൻ ഞാൻ മാത്രമല്ലോ. അച്ഛനെ അമ്മയുടെ അച്ഛന്റെ അടുത്ത് ആക്കണം എന്ന് പറഞ്ഞത് നീ, വേണ്ടെന്ന് പറഞ്ഞിട്ടും ശല്യം ചെയ്തു നീ. അതുകൊണ്ട് ബാക്കിയും കൂടെ നീ ചെയ്യണം. പേടിപ്പിക്കുവോ? അഴിക്കുന്നുണ്ടോ ഇല്ലയോ? അഴിക്ക. ഒരു പാവത്തെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? എന്റെ സമയം എല്ലാവരും അങ്ങോട്ട് ഒതുങ്ങി നിന്നോ. മറിക്കോ മറിക്കോ മറിക്കോ, എറിയാൻ പോണേ എറിഞ്ഞു. ജുജ്ജിക്കുട്ടാ, ഇനി കരയില്ലല്ലേ. തിരിച്ചടിക്കടാ, കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. കൊച്ചിന് മാത്രമല്ല എനിക്കും അത് ഇഷ്ടപ്പെട്ടു. കൊച്ചാണെങ്കിലും ഒരുത്തനെ തല്ലുന്നത് ആസ്വദിക്കുന്ന കണ്ടില്ലേ. നോക്ക് മോനെ കൂട്ട, ഇപ്പൊ ഞാൻ ഒളിച്ചേ കണ്ടേ. ദേ പിന്നെ ഞാൻ ഒളിച്ചേ ദേ കണ്ടേ. നീ അവിടെ നിന്ന് മാറു, കൊച്ചു പേടിക്കും. വിശന്നിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് വേണം. എന്നെ കാണുമ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന എന്തിനാ? ഇനി ഒരു അക്ഷരം മിണ്ടിയാ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. നിർത്ത്.